ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവ് ഭാജി. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പൊട്ടറ്റോ, അത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പൊട്ടറ്റോ ഇത് ഒരു 800 ഗ്രാം ഉണ്ട്. കോളിഫ്ലവർ 500 ഗ്രാം. തക്കാളി 500 ഗ്രാം. ഒനിയൻ 500 ഗ്രാം. ക്യാരറ്റ് 100 ഗ്രാം. ക്യാപ്സിക്കം 100 ഗ്രാം. പച്ചട്ടാണി അല്ലെങ്കിൽ ഗ്രീൻ പീസ് അത് ഒരു 70 ഗ്രാം. മല്ലിയില 1 പിടി. ബട്ടർ ആവശ്യത്തിന്. പിന്നെ വേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ വേണ്ടത് ജീരകം, 1/2 ടീസ്പൂൺ ജീരകം. 1.5 ടീസ്പൂൺ മുളക് പൊടി. 2.5 ടീസ്പൂൺ പാവ് ഭാജി മസാല. പിന്നെ വേണ്ടത് ഒരു, അത് എല്ലാവർക്കും അവൈലബിൾ ആണോ എന്നറിയില്ല, ഇത് ഫെനുഗ്രീക് ലീവ്സ് എന്ന് പറയും. ഈ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഉണ്ടെങ്കിൽ അതിടുക, അത് കുറച്ച് ടേസ്റ്റ് ഇതിന് കൊടുക്കുന്ന സാധനമാണ്. പിന്നെ വേണ്ടത് നാരങ്ങ പാവ്. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു പാത്രത്തിൽ ഇതുപോലെ ബട്ടർ ഇട്ട് അതൊന്ന് ഉരുകുമ്പോഴത്തേക്കും ജീരകം ഇടാം. കഴിയുന്നതും പാത്രം അടിയിൽ കുറച്ച് കട്ടിയുള്ള പാത്രം ഇടുക, കാരണം ഇത് കുറേ ഐറ്റംസ് ഇതിലോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ വഴറ്റിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കരിഞ്ഞു പോവാതെ അല്ലെങ്കിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടിയുള്ള പാത്രം ഉപയോഗിക്കാം. ബട്ടർ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജീരകം, ജീരകവും കൂടെ ചേർക്കാം. സാധാ ജീരകമാണ്, പെരുംജീരകമല്ല, ശ്രദ്ധിക്കണം, നോർമൽ ജീരകമാണ്. ജീരകം ഒന്ന് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് വഴുത്താം. അതിൻ്റെ പച്ചപ്പ് മണം മാറുന്നവരെ, ലൈറ്റ് ബ്രൗൺ എന്ന് നമ്മൾ പറയുന്നില്ല, അതിൻ്റെ പച്ചപ്പ് മണം ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലേശം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാൻ മതി. ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ നമ്മൾ സോൾട്ട് പറയാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ വേണം. ഉപ്പ് അളവ് പറയുന്നില്ല, ആവശ്യത്തിന്, അത് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുക കുറയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പം നമ്മൾ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന്, അതിൻ്റെ മണം പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം അതും ഇതുപോലെ അതിൻ്റെ ആ പച്ച സ്മെല്ല് മാറി വരുന്നവരെ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഒരു 50 സെക്കൻഡ്സ് മതിയാകും. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും പാവ് ഭാജി മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. കാശ്മീരി ചില്ലിയാണ് നമ്മൾ, കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ചില്ലി പൗഡർ കുറച്ചെടുത്തിട്ട് കാശ്മീരി ചില്ലി കുറച്ചുകൂടെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ കളറ് നല്ല റെഡിഷ് കളറായിട്ട് കിട്ടും. പിന്നെ മാത്രമല്ല പാവ് ഭാജി മസാലയ്ക്കകത്ത് ഒരു ചെറിയ ഒരു സ്പൈസി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചില്ലി പൗഡർ, ഫുള്ള് ചില്ലി പൗഡർ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല എരിവായിരിക്കും.
അത് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കിനി എടുത്ത വെജിറ്റബിൾസ് ഒക്കെ അതിലോട്ട് ആഡ് ചെയ്യാം. കോളിഫ്ലവറും ക്യാപ്സിക്കം, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഇതെല്ലാം നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കാം. ഉപ്പുകൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, കാരണം ആദ്യം സവാള വഴറ്റിയപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ടു. ഇപ്പം അതിനകത്തേക്ക് സോൾട്ടും ഇട്ടിട്ടുണ്ട്. ഇനി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വെജിറ്റബിൾസ് എല്ലാം വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ വെജിറ്റബിൾ വെന്തിട്ടുണ്ടോന്നൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഉരുളക്കിഴങ്ങിൽ അതിൻ്റെ മസാലകളൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും പഴയ പോലെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ബട്ടറ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്ന ബട്ടറ് അൺസോൾട്ടഡ് ആണ്. നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ബട്ടർ ഇട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, വീണ്ടും നമ്മൾ കുറച്ച് ബട്ടറും കൂടെ എടുക്കും. അതുകൂടാതെ പാവിലും നമ്മൾ ബട്ടർ തേക്കുന്നതാണ്. അപ്പോൾ അൺസോൾട്ടഡ് അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഉപ്പായിരിക്കും. അപ്പോൾ അൺസോൾട്ടഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിടുക, സോൾട്ടഡ് ആണെങ്കിൽ ഉപ്പ് നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് വീണ്ടും വേവിക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം, പരുവമായിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ വെന്ത് അത്യാവശ്യം വെന്ത് നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഉപ്പും കൂടി ഒന്ന് നോക്കാം. ഉപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കത് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ മാഷ് ചെയ്യാം. എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ഒരു പീസ് ചെറുനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് പാവ്ഭാജി മസാല അതിൻ്റെ പൊക്കത്തിങ്ങനെ തൂകിക്കൊടുക്കണം. അതൊരു ആ ഒരു ഫ്ലേവർ വീണ്ടും കുറച്ചൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വേണമെന്നില്ല, ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒന്ന് തൂകിക്കൊടുക്കുക. അതിനുശേഷം കസൂരി മെത്തി എന്ന് പറഞ്ഞ സാധനം നന്നായിട്ട് കൈകൊണ്ട് ഞെരടി അതിലിങ്ങനെ ഇതേപോലെ സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ നിരപ്പാക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു രണ്ട് കഷ്ണം ബട്ടറും കൂടെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് മല്ലിയില എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ബാജി മസാല കറക്റ്റ് സെർവ് ചെയ്യാനുള്ള രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള പാവ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇനി നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാവ് ഭാജിക്ക് സ്പെഷ്യൽ ഒരു തവയുണ്ട്, അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ദോശയുടെ ഇത് ദോശക്കല്ല് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സവാള, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പാവ് ഭാജിയുടെ ഒരു മസാലയും കൂടെ കുറച്ചൊന്ന് തൂകി കൊടുത്തതിന് ശേഷം ഈ ഇതാണ് പാവിൻ്റെ ഷേപ്പ്. അത് വേണമെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് കാണിക്കാം. നോർമൽ ബണ്ണല്ല,
ഇതുപോലെ ജസ്റ്റ് ഒന്ന്. അപ്പൊ നമ്മുടെ പാവ് ഇതേതുപോലെ മുരിച്ചെടുക്കുക. നമ്മുടെ പാവും റെഡി ആയിട്ടുണ്ട്, ബാജിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാവ് ബാജി മസാല തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.